Dear friends, welcome back to SLS Academy. PSC Rank Maker. 100 rank making questions aanu, rare questions aanu nammal ee video ilude discuss cheyyunnathu. Njangada WhatsApp group like join cheyyane kaanatha number le just add me the message ya. Telegram channel like join cheyane SLS Academy official na search cheythu follow cheya. Okay. Appo namukku ore chodyangalayitte nokkam. Adutha point Vasidail enna aushadham verdichedukkuna sasyam ede ennaanu chodyam. Edaanu aadalodakam. ദേവദാരുവിൽ നിന്ന് ലഭിക്കുന്ന എണ്ണ സിഡാർ. ടെക്നോ പാർക്കിൻ്റെ ആദ്യ ചെയർമാൻ KPP നമ്പ്യാർ. ഇന്ത്യയുടെ തടാക ജില്ല എന്നറിയപ്പെടുന്നത് നൈനിറ്റാൾ. കിഴക്കിൻ്റെ ഇറ്റാലിയൻ എന്ന് വിളിപ്പേരുള്ള ഭാഷ തെലുങ്ക്. മാലിദ്വീപിൻ്റെ ഔദ്യോഗിക ഭാഷ ദിവേഹി. എന്നോടെ നോക്കാം. വാസിഡെയിൽ എന്ന ഔഷധം വേർതിരിച്ചെടുക്കുന്ന സസ്യം ആടലോടകം. ദേവദാരുവിൽ നിന്ന് ലഭിക്കുന്ന എണ്ണ സിഡാർ. ടെക്നോ പാർക്കിലെ ആദ്യ ചെയർമാൻ KPP നമ്പ്യാർ. ഇന്ത്യയുടെ തടാക ജില്ല എന്നറിയപ്പെടുന്നത് നൈനിറ്റാൾ. കിഴക്കിൻ്റെ ഇറ്റാലിയൻ എന്ന് വിളിപ്പേരുള്ള ഭാഷ തെലുങ്ക്. മാലിദ്വീപിൻ്റെ ഔദ്യോഗിക ഭാഷ ദിവേഹി. അടുത്ത പോയിന്റ്. ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹം ഭാസ്കര 1. ബംഗാൾ ഗസറ്റിൻ്റെ ആദ്യകാല നാമം കൽക്കട്ട ജനറൽ അഡ്വർടൈസർ. ബോംബെ സമാചർ ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത്? ഗുജറാത്തി. ദേശീയ പ്രസ് ദിനം നവംബർ 16. ഏത് പാർട്ടിയുടെ പ്രതിനിധിയായാണ് നവറോജി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായത്? ലിബറൽ പാർട്ടി. എന്നോട് നോക്കാം. ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹം ഭാസ്കര 1. ബംഗാൾ ഗസറ്റിൻ്റെ ആദ്യകാല നാമം കൽക്കട്ട ജനറൽ അഡ്വർടൈസർ. ബോംബെ സമാചർ ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത്? ഗുജറാത്തി. ദേശീയ പ്രസ് ദിനം നവംബർ 16. ഏത് പാർട്ടിയുടെ പ്രതിനിധിയായാണ് നവറോജി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായത്? ലിബറൽ പാർട്ടി. അടുത്ത പോയിന്റ്. ആൻ ഓട്ടോബയോഗ്രഫിയുടെ മറ്റൊരു പേര് ടുവേർഡ് ഫ്രീഡം. ക്രൗളിംഗ് ഓർഡർ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് പുറപ്പെടുവിച്ചത്? ജാലിയൻ വാലാബാഗ്. ദി കൽക്കട്ട കില്ലിംഗ്സ് എന്നറിയപ്പെടുന്നത് ഡയറക്റ്റ് ആക്ഷൻ ഡേ. ആംനെസ്റ്റി എന്ന വാക്കിനർത്ഥം പൊതുമാപ്പ്. രാജ്യസഭയിൽ ഇംപീച്ച്മെന്റ് വിധേയനായ ആദ്യ ജഡ്ജി ജസ്റ്റിസ് സൗമിത്ര സെൻ. മീൻവെല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി തൂതപ്പുഴ. ഇവിടെ നോക്കാം. ആൻ ആട്ടോബയോഗ്രഫിയുടെ മറ്റൊരു പേര് ടുവേർഡ്സ് ഫ്രീഡം. ക്രൗളിംഗ് ഓർഡേഴ്സ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് പുറപ്പെടുവിച്ചത്? ജാലിയൻ വാലാബാഗ്. ദി ഗ്രേറ്റ് കൽക്കട്ട കില്ലിംഗ്സ് എന്നറിയപ്പെടുന്നത് ഡയറക്റ്റ് ആക്ഷൻ ഡേ. ആംനെസ്റ്റി എന്ന വാക്കിനർത്ഥം പൊതുമാപ്പ്. രാജ്യസഭയിൽ ഇംപീച്ച്മെന്റ് വിധേയനായ ആദ്യ ജഡ്ജി ജസ്റ്റിസ് സൗമിത്ര സെൻ. മീൻവെല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി തൂതപ്പുഴ. അടുത്ത പോയിന്റ്. മുരാടുപുഴ എന്നറിയപ്പെടുന്ന നദി ഏത്? കുറ്റ്യാടിപ്പുഴ. കേരളത്തിൽ അപൂർവയിനം കടവാവലുകൾ കണ്ടുവരുന്ന പക്ഷി സങ്കേതം മംഗളവനം. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് വെല്ലോക്ക് പ്രഭു. തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് നടന്ന വർഷം 1836. കേരള നെഹ്റു എന്നറിയപ്പെടുന്നത് കോട്ടൂർ കുഞ്ഞികൃഷ്ണൻ നായർ. നമ്മുടെ നോക്കാം. മുരാടുപുഴ എന്നറിയപ്പെടുന്ന നദി കുറ്റ്യാടിപ്പുഴ. കേരളത്തിൽ അപൂർവയിനം കടവാവലുകൾ കണ്ടുവരുന്ന പക്ഷി സങ്കേതം മംഗളവനം. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് വെല്ലോക്ക് പ്രഭു. തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് നടന്ന വർഷം 1836. കേരള നെഹ്റു എന്നറിയപ്പെടുന്നത് കോട്ടൂർ കുഞ്ഞികൃഷ്ണൻ നായർ. അടുത്ത പോയിന്റ്. മരുഭൂമികളിൽ മരീചിക എന്ന പ്രതിഭാസമുണ്ടാവാനുള്ള കാരണം അപവർത്തനം. യുറാനസ് പച്ചനിറത്തിന് കാരണം മീഥെയ്ൻ. നെഗറ്റീവ് താപനില കാണിക്കാത്ത യൂണിറ്റ് കെൽവിൻ. അരിമ്പാറയ്ക്ക് കാരണം വൈറസ്. ഹോർമോണായി കണക്കാക്കുന്ന ജീവകം ജീവകം ഇ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ മഹാധമനി. എന്നോട് നോക്കാം. മരുഭൂമികളിൽ മരീചിക എന്ന പ്രതിഭാസത്തിനുണ്ടാവാൻ കാരണം അപവർത്തനം. യുറാനസിന്റെ പച്ചനിറത്തിന് കാരണം മീഥെയ്ൻ. നെഗറ്റീവ് താപനില കാണിക്കാത്ത യൂണിറ്റ് കെൽവിൻ. അരിമ്പാറയ്ക്ക് കാരണം വൈറസ്. ഹോർമോണായി കണക്കാക്കുന്ന ജീവകം ജീവകം ഇ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ മഹാധമനി. അടുത്ത പോയിന്റ്. ഇന്ത്യയിലേക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് വെളിയന്തോട്.
ലോക ഹിതവാദി എന്നറിയപ്പെടുന്ന ഗോപാൽ ഹരി ദേശ്മുഖ്. പോസ്റ്റ് കാർഡുകൾ ശേഖരിക്കുന്ന ഹോബി ഡെൽറ്റിയോളജി. നാണയ ശേഖരണത്തിൻ്റെ പിതാവ് പെട്രാക്ക്. 1975 അടിയന്തരവസ്ഥ സമയത്തെ കേരള ഗവർണർ എൻ എൻ വാഞ്ചു. സൂയസ് കനാൽ ഗതാഗതത്തിന് തുറന്നുകൊടുത്ത വർഷം 1869. ഇന്നോടെ നോക്കാം, ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് വെളിയന്തോട്. ലോകഹിതവാദി എന്നറിയപ്പെടുന്ന ഗോപാൽ ഹരി ദേശ്മുഖ്. പോസ്റ്റ് കാർഡ് ശേഖരിക്കുന്ന ഹോബി ഡെൽറ്റിയോളജി. നാണയ ശേഖരണത്തിൻ്റെ പിതാവ് പെട്രാക്ക്. 1975 അടിയന്തരാവസ്ഥ സമയത്ത് കേരള ഗവർണർ എൻ എൻ വാഞ്ചു. സൂയസ് കനാൽ ഗതാഗതത്തിന് തുറന്നുകൊടുത്ത വർഷം 1869. അടുത്ത പോയിന്റ്, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സ്വദേശി കപ്പൽ എസ് എസ് ഗാലിയ. ഏത് മലയാള മാസത്തിലാണ് തൃശൂർ പൂരം നടക്കുന്നത്? മേടമാസം. വയനാടിൻ്റെ ആസ്ഥാനമേത്? കൽപ്പറ്റ. തേൻവഞ്ചി എന്നറിയപ്പെടുന്ന പ്രദേശമേത്? കൊല്ലം. ശുചീകരണ പദ്ധതിയായ നിർമ്മൽ ഭാരത് അഭിയാൻ ആരംഭിച്ച വർഷം 1999. ശിലായുഗ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുട്ടിയേരി അച്ചനമ്പലം ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ. എന്നോട് നോക്കാം, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സ്വദേശി കപ്പൽ എസ് എസ് ഗാലിയ. ഏത് മലയാള മാസത്തിലാണ് തൃശൂർ പൂരം നടക്കുന്നത്? മേടമാസം. വയനാടിൻ്റെ ആസ്ഥാനമേത്? കൽപ്പറ്റ. തേൻവഞ്ചി എന്നറിയപ്പെടുന്ന പ്രദേശമേത്? കൊല്ലം. ശുചീകരണ പദ്ധതിയായ നിർമ്മൽ ഭാരത് അഭിയാൻ ആരംഭിച്ച വർഷം 1999. ശിലായുഗ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുട്ടിയേരി അച്ചനമ്പലം ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ. അടുത്ത പോയിന്റ്, പ്ലാസി യുദ്ധ സമയത്തെ മുഗൾ ചക്രവർത്തി ആലംഗീർ രണ്ടാമൻ. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം എണ്ണപ്പന. നിഷേധ വോട്ട് നടപ്പിലാക്കിയ 15-ാമത്തെ രാജ്യം നേപ്പാൾ. ലോകത്തിലാദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡൻ. തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് നടന്ന വർഷം 1836. സ്വാതി തിരുനാൾ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ വനിത വി എസ് രമാദേവി. നമ്മൾ നോക്കാം, പ്ലാസി യുദ്ധം നടന്ന സമയത്തെ മുഗൾ ചക്രവർത്തി ആലംഗീർ രണ്ടാമൻ. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം എണ്ണപ്പന. നിഷേധ വോട്ട് നടപ്പിലാക്കിയ 15-ാമത്തെ രാജ്യം നേപ്പാൾ. ലോകത്തിലാദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡൻ. തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് നടന്ന വർഷം 1836. സ്വാതി തിരുനാൾ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ വനിത വി എസ് രമാദേവി. അടുത്ത പോയിന്റ്, കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുനെൽവേലി. ലൂസിഫർ എന്നറിയപ്പെടുന്ന ഗ്രഹമേത്? ശുക്രൻ. അമ്പരചുംബികളുടെ നഗരം എന്നറിയപ്പെടുന്നത് ന്യൂയോർക്ക്. ലോകബാങ്ക് പ്രസിഡന്റിനെ നാമനിർദ്ദേശം ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡന്റ്. ശാന്തിനികേതൻ സ്ഥാപിച്ച വർഷം 1901. വിദ്യാഭ്യാസ തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്ന ഡോക്ടർ സക്കീർ ഹുസൈൻ. നമ്മുടെ നോക്കാം, കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുനെൽവേലി. ലൂസിഫർ എന്നറിയപ്പെടുന്ന ഗ്രഹമേത്? ശുക്രൻ. അമ്പരചുംബികളുടെ നഗരം എന്നറിയപ്പെടുന്ന ന്യൂയോർക്ക്. ലോകബാങ്ക് പ്രസിഡന്റെ നാമനിർദ്ദേശം ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡന്റ്. ശാന്തിനികേതൻ സ്ഥാപിച്ച വർഷം 1901. വിദ്യാഭ്യാസ തത്വചിന്തകനായ രാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈൻ. അടുത്ത പോയിന്റ്, കേരള വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം സ്ത്രീശക്തി. ടിഷ്യൂ കൾച്ചറിന്റെ പിതാവ് ഹേബർ ലാൻഡ്. കോശത്തിന്റെ അടുക്കള എന്നറിയപ്പെടുന്നത് ഹരിതഗണം. ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച വർഷം 1923. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് രാജാറാം മോഹൻ റോയ്. നവജീവൻ പത്രം പ്രസിദ്ധീകരിച്ച ഭാഷ ഗുജറാത്തി. എന്നോട് നോക്കാം, കേരള വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം സ്ത്രീശക്തി. ടിഷ്യൂ കൾച്ചറിന്റെ പിതാവ് ഹേബർ ലാൻഡ്. കോശത്തിന്റെ അടുക്കള എന്നറിയപ്പെടുന്നത് ഹരിതഗണം. ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച വർഷം 1923. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് രാജാറാം മോഹൻ റോയ്. നവജീവൻ പത്രം പ്രസിദ്ധീകരിച്ച ഭാഷ ഗുജറാത്തി. അടുത്ത പോയിന്റ്, തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ച വർഷം 1945. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് രൂപീകൃതമായ വർഷം 1964.
കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് സഹോദരൻ കെ അയ്യപ്പൻ. നിവർത്തനം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ഐ സി ചാക്കോ. ആത്മവിദ്യാ സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വാക്ഫഡാനന്ദൻ. ഇ എം എസ് അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് വിളപ്പിൽ ശാല. നമ്മുടെ നോക്കാം, തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ച വർഷം 1945. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് രൂപീകൃതമായ വർഷം 1964. കേരളത്തിൽ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് സഹോദരൻ കെ അയ്യപ്പൻ. നിവർത്തനം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ഐ സി ചാക്കോ. ആത്മവിദ്യാ സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വാക്ഫഡാനന്ദൻ. ഇ എം എസ് അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് വിളപ്പിൽ ശാല. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദി ബ്രഹ്മപുത്ര. വിലാസിനിയുടെ അവകാശികൾ എന്ന നോവലിന് പശ്ചാത്തലമായ രാജ്യം മലേഷ്യ. പ്രാർത്ഥനാ സമാജം സ്ഥാപിക്കപ്പെട്ട വർഷം 1867. ഹേബിയസ് കോർപ്പസ് എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ്? ലാറ്റിൻ. ബഹുമത സമൂഹം സ്ഥാപിച്ചത് ആര്? വി ടി പട്ടതിരിപ്പാട്. നമ്മുടെ നോക്കാം, ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദി ബ്രഹ്മപുത്ര. വിലാസിനിയുടെ അവകാശികൾ എന്ന നോവലിന്റെ പശ്ചാത്തലമായ രാജ്യം മലേഷ്യ. പ്രാർത്ഥനാ സമാജം സ്ഥാപിക്കപ്പെട്ട വർഷം 1867. ഹേബിയസ് കോർപ്പസ് എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ്? ലാറ്റിൻ. ബഹുമത സമൂഹം സ്ഥാപിച്ചതാര്? വി ടി ഭട്ടതിരിപ്പാട്. അടുത്ത പോയിന്റ്, ബാഹ്യഗ്രഹങ്ങളെ വിളിക്കുന്ന മറ്റൊരു പേര് ജോവിയൻ ഗ്രഹം. വൃക്കയുടെ പ്രവർത്തനം കണ്ടെത്തിയത് വില്യം ബോമാൻ. തായ്ലൻഡിൽ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധ നെല്ലിനം ജാസ്മിൻ. മിറാക്കിൾ റൈസ് എന്നറിയപ്പെടുന്നത് IR8. മുഗൾ ഭരണകാലത്ത് ജഹാംഗീർ നഗർ എന്നറിയപ്പെട്ടിരുന്നത് ധാക്ക. ലോകത്തിലെ ആദ്യ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് ലണ്ടൻ. നമ്മുടെ നോക്കാം, ബാഹ്യഗ്രഹങ്ങളെ വിളിക്കുന്ന മറ്റൊരു പേര് ജോവിയൻ ഗ്രഹം. വൃക്കയുടെ പ്രവർത്തനം കണ്ടെത്തിയത് വില്യം ബോമാൻ. തായ്ലൻഡിൽ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധ നെല്ലിനം ജാസ്മിൻ. മിറാക്കിൾ റൈസ് എന്നറിയപ്പെടുന്നത് IR8. മുഗൾ ഭരണകാലത്ത് ജഹാംഗീർ നഗർ എന്നറിയപ്പെടുന്നത് ധാക്ക. ലോകത്തിലെ ആദ്യ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് ലണ്ടൻ. അടുത്ത പോയിന്റ്, സരോജിനി നായിഡുവിന്റെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ദക്ഷിണേന്ത്യയിലെ സ്പാ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം കുറ്റാലം. ബാച്ചിലേഴ്സ് ബട്ടൺ എന്നറിയപ്പെടുന്നത് വാടാർമല്ലി. കേരളത്തിലെ ഇലക്ട്രിക് ട്രെയിൻ ആരംഭിച്ച വർഷം 2000. പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്ന യുറേനിയം. വസ്തുക്കൾക്ക് ഏറ്റവും അധികം ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴം. സരോജിനി നായിഡുവിന്റെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ദക്ഷിണേന്ത്യയിലെ സ്പാ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം കുറ്റ്യാലം. ബാച്ചിലേഴ്സ് ബട്ടൺ എന്നറിയപ്പെടുന്നത് വാടാർമല്ലി. കേരളത്തിൽ ഇലക്ട്രിക് ട്രെയിൻ ആരംഭിച്ച വർഷം 2000. പ്രതീക്ഷയുടെ ലോകം എന്നറിയപ്പെടുന്ന യുറേനിയം. വസ്തുക്കൾക്ക് ഏറ്റവും അധികം ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴം. അടുത്ത പോയിന്റ്, ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്ന കരൾ. പാൽപ്പല്ലുകളുടെ എണ്ണം 20. വേണാടിൽ ഭരണം നടത്തിയ ആദ്യ വനിത ഉമയമ്മ റാണി. മലയാളത്തിലെ ആദ്യ ചമ്പുകൃതി ഉണ്ണിയച്ചി ചരിതം. ഇന്ത്യൻ അവതരണകലയുടെ പിതാവെന്നറിയപ്പെടുന്ന ഭരതമുനി. കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം, അതായത് കരിപ്പൂർ വിമാനത്താവളം. നമ്മുടെ നോക്കാം, ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്ന കരൾ. പാൽപ്പല്ലുകളുടെ എണ്ണം 20. വേണാട്ടിൽ ഭരണം നടത്തിയിരുന്ന ആദ്യ വനിത ഉമയമ്മ റാണി. മലയാളത്തിലെ ആദ്യ ചമ്പുകൃതി ഉണ്ണിയച്ചി ചരിതം. ഇന്ത്യൻ അവതരണകലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഭരതമുനി. കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം, അതായത് കരിപ്പൂർ വിമാനത്താവളം. അടുത്ത പോയിന്റ്, ദേശീയ പക്ഷിയായി മയിലിനെ അംഗീകരിച്ച വർഷം 1963. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ദാദാഭായ് നവറോജി. ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള കേരളത്തിലെ ഡിവിഷൻ പത്തനംതിട്ട. പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെടുന്ന നദി യമുന. നമ്മുടെ നോക്കാം, ദേശീയ പക്ഷിയായി മയിലിനെ അംഗീകരിച്ച വർഷം 1963. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ദാദാഭായ് നവറോജി. ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള കേരളത്തിലെ ഡിവിഷൻ പത്തനംതിട്ട.
പുരാണങ്ങളിൽ കാളിന്ദി എന്നറിയപ്പെടുന്ന നദി യമുന. അടുത്ത പോയിന്റ്, ബുധന്റെ പരിക്രമണകാലം 88 ഭൗമദിനങ്ങൾ. കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന പാളി റെറ്റിന. പ്രകാശ തീവ്രത കൂടുമ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണി ചുരുങ്ങുന്നു. നാവിൻ്റെ പ്രതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങൾ പാപ്പില്ലകൾ. നട്ടല്ലില്ലാത്ത ജീവികളിൽ ഏറ്റവും വലുത് ഫീമൻ കണവ. നമ്മുടെ നോക്കാം, ബുധൻ്റെ പരിക്രമണകാലം 88 ഭൗമദിനങ്ങൾ. കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളി റെറ്റിന. പ്രകാശ തീവ്രത കൂടുമ്പോൾ കൃഷ്ണമണി ചുരുങ്ങുന്നു. നാവിൻ്റെ പ്രതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങൾ പാപ്പില്ലകൾ. നട്ടല്ലില്ലാത്ത ജീവികളിൽ ഏറ്റവും വലുത് ഫീമൻ കണവ. അടുത്ത പോയിന്റ്, പ്രകാശ സംശ്ലേഷണം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ചുവപ്പ് പ്രകാശത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം 1995. സേവാ സദൻ എന്ന സംഘടനയുടെ സ്ഥാപകൻ ബി എം മലബാറി. നമ്മൾ നോക്കാം, പ്രകാശ സംശ്ലേഷണം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ചുവപ്പ് പ്രകാശത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം 1995. സേവാ സദൻ എന്ന സംഘടനയുടെ സ്ഥാപകൻ ബി എം മലബാറി. ഡിയർ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.